നമസ്കാരം. ഒടുവിൽ മാധവിനെ തനിച്ചാക്കി അവർ യാത്രയായി. ഒരേ ചിതയിൽ അവർ അഗ്നിനാളത്തിലേക്ക് മറഞ്ഞു. ചിതയ്ക്കരികെ കുഴിമാടത്തിൽ അവരുടെ കുരുന്നും ഓർമ്മയായി. നേപ്പാളിൽ വിഷവാതകം ശ്വസിച്ച് മരിച്ച കുന്നമംഗലം താളിക്കുണ്ട് പുനത്തിൽ രഞ്ജിത് കുമാർ, ഭാര്യ ഇന്ദുലക്ഷ്മി, ഇളയ മകൻ വൈഷ്ണവ് എന്നിവരുടെ അന്ത്യകർമ്മങ്ങൾക്ക് കണ്ണീരോടെ ഇന്നലെ നാട് സാക്ഷ്യം വഹിച്ചു. അടുത്ത മാസം ഗൃഹപ്രവേശം നടത്താനിരുന്ന വീട്ടിലേക്ക് രഞ്ജിത് കുമാറിൻ്റെയും ഭാര്യ ഇന്ദുലക്ഷ്മിയുടെയും മകൻ 2 വയസ്സുകാരൻ വൈഷ്ണവിൻ്റെയും മൃതദേഹങ്ങൾ എത്തിയപ്പോൾ നാടിൻ്റെ മനമെരിഞ്ഞു. ചിലർ അലമുറയിട്ടു, ചിലർ ബോധരഹിതരായി വീണു. മൃതദേഹങ്ങൾ മൊഗപൂരിൽ ഇന്ദുലക്ഷ്മിയുടെ വീടിനോട് ചേർന്ന് രഞ്ജിത് കുമാർ പണി കഴിപ്പിക്കുന്ന പുതിയ വീട്ടിലേക്കാണ് ആദ്യം എത്തിച്ചത്. അന്ത്യാഞ്ജലി അർപ്പിക്കാനായി നാടാകെ എത്തി. ഷില്ലുകൂട്ടിലെ തണുപ്പിൽ നിശബ്ദരായി അച്ഛനും അമ്മയും കുഞ്ഞനുജനും. അവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ മാധവ് എന്ന 8 വയസ്സുകാരൻ എത്തിയപ്പോൾ കണ്ടുനിന്നവരുടെ എല്ലാം നെഞ്ചു തകർന്നു. നേപ്പാളിലെ ദമാനിൽ റിസോർട്ട് മുറിയിൽ മരിച്ച 8 മലയാളികൾക്കും ജന്മനാട് വിട ചൊല്ലി. കുന്നമംഗലത്തെ രഞ്ജിത്തിൻ്റെ തറവാട് വീട്ടിൽ ഇന്നലെ വൈകിട്ട് 6:30 രഞ്ജിത്ത് കുമാറിൻ്റെയും ഭാര്യ ഇന്ദുലക്ഷ്മിയുടെയും മകൻ വൈഷ്ണവിൻ്റെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. രഞ്ജിത്തിൻ്റെയും ഇന്ദുലക്ഷ്മിയുടെയും ചിതയ്ക്ക് മകൻ മാധവ് തീ കൊളുത്തി. മൂവരുടെയും ഭൗതികദേഹം അവസാനമായി ഒരു നോക്ക് കാണാനായി ആയിരക്കണക്കിന് ആളുകൾ എത്തി. ഈ കുടുംബത്തിൽ അവശേഷിച്ച രഞ്ജിത് കുമാറിൻ്റെ മൂത്ത മകൻ മാധവിനെ ആശ്വസിപ്പിക്കാനാകാതെ ബന്ധുക്കൾ വിതുമ്പുകയായിരുന്നു. കുന്നമംഗലത്തെ ഗ്രാമം നടുക്കത്തോടെയാണ് ആ ദുരന്ത വാർത്ത കേട്ടത്. വളരെ സന്തോഷത്തോടെ വിനോദയാത്ര പോയവരുടെ ജീവനറ്റ ശരീരം കാണാനാകാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും തേങ്ങലടക്കാൻ പാടുപെട്ടു. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 കരിപ്പൂർ വിമാനത്താവളത്തിൽ മൂവരുടെയും ഭൗതികദേഹം എത്തിയത്. തുടർന്ന് രഞ്ജിത്ത് പുതുതായി നിർമ്മിക്കുന്ന മൊഗപൂരിലെ വീട്ടിൽ പൊതുദർശനത്തിനും വെച്ചു. പിന്നീട് സ്വദേശമായ കുന്നമംഗലത്തെ പഞ്ചായത്ത് ഹാളിൽ 1 മണിക്കൂറോളം പൊതുദർശനത്തിനും വെച്ചു. ഇതിനുശേഷമായിരുന്നു കുന്നമംഗലത്തെ തറവാട്ട് വീട്ടിലെത്തിച്ച് ശവസംസ്കാര ചടങ്ങുകൾ നടത്തിയത്. മന്ത്രിമാർ, MLA മാർ, MP മാർ തുടങ്ങിയവരെല്ലാം അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ഓരോ സ്ഥലത്തും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കുമ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമടക്കം 100 കണക്കിന് ആളുകൾ എത്തിയിരുന്നു. രഞ്ജിത്തിനെയും ഇന്ദുലക്ഷ്മിയെയും കുഞ്ഞു വൈഷ്ണവിനെയും ഒരു നോക്ക് കാണാൻ ജനസഞ്ചയമാണ് മണിക്കൂറുകൾക്ക് മുന്നേ മൊഗപൂരിലെ വീട്ടിലെത്തിയിരുന്നത്. ആളൊഴിഞ്ഞ അവസാന നിമിഷമാണ് മാധവിനെ മൃതദേഹങ്ങൾ കാണിച്ചത്. നിശബ്ദമായിരുന്നു മാധവ് മൃതദേഹത്തിനരികെ എത്തും വരെ മൊഖപൂരിലെ വീട്. അച്ഛനും അമ്മയും അനുജനും എന്തോ ഗ്യാസ് ശ്വസിച്ചതിനാൽ ഉണരില്ലെന്ന് അവൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അടുത്ത മാസം അച്ഛനും അമ്മയ്ക്കും അനുജനുമൊപ്പം കയറി താമസിക്കാനിരുന്ന തൻ്റെ പുത്തൻ വീടിനു മുന്നിൽ ചില്ലുകൂട്ടിൽ ഉറങ്ങിക്കിടന്ന തൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടപ്പോൾ മാധവ് പൊട്ടിക്കരഞ്ഞുപോയി. മരണമെന്തെന്ന് ആ 8 വയസ്സുകാരൻ ആദ്യമായി അറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. അച്ഛനും അമ്മയും കുഞ്ഞനുജനും തിരിച്ചു വരില്ലെന്ന യാഥാർത്ഥ്യം അവൻ്റെ കണ്ണിനു മുന്നിൽ തെളിഞ്ഞു. മാധവ് പൊട്ടിക്കരഞ്ഞു പോയതോടെ അതുവരെ നിശബ്ദനായി നിന്ന ശ്രീപത്മം വീടും പരിസരവും കൂട്ടക്കരച്ചിലിന് സാക്ഷ്യം വഹിച്ചു. അത്രമേൽ ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ച. പിന്നീട് ആരൊക്കെയോ ചേർന്ന് അവനെ തോളിലിട്ട് പിറകിലേക്ക് കൊണ്ടുപോയി. ഉച്ചയ്ക്ക് 2:35 രഞ്ജിത്തിൻ്റെയും ഇന്ദുലക്ഷ്മിയുടെയും വൈഷ്ണവിൻ്റെയും മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നത്. ദുരന്തത്തിൽ നിന്നും തലനാരിഴക്ക് രക്ഷപ്പെട്ട മാധവിനെ നേരത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒടുവിൽ രഞ്ജിത്തിനെയും ഭാര്യ ഇന്ദുലക്ഷ്മിയെയും 1.5 വയസ്സുകാരൻ വൈഷ്ണവിനെയും കുന്നമംഗലത്തെ തറവാട്ട് വീട്ടിലെ വളപ്പിൽ സംസ്കരിച്ചു. ന്യൂസ് ഡെസ്ക്, VisionIndia, Mobile TV. Subscribe to my channel and also press this bell icon.